പുത്തഞ്ചരുടെ നാഡീസ്പന്ദനങ്ങളെ തിരിച്ചറിയുന്ന സാമൂഹികവും സാംസ്കാരികവുമായ പല രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് തണൽ ചാരിറ്റിയുടെ പ്രസിഡൻ്റായും 36 വർഷക്കാലമായി വ്യാപാരി വ്യവസായ രംഗത്ത് പ്രസിഡൻ്റായും മുൻ 11 വാർഡിൻ്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചതും, പ്രത്യേകിച്ച് പുത്തഞ്ചിറ മഹലിൻ്റെ ഭരണസിര കേന്ദ്രങ്ങളിൽ പ്രസിഡൻ്റായും സെക്രട്ടറിയായും ചെയർമാനായും മറ്റു ഉപവിഭാഗങ്ങളും കൈകാര്യം ചെയ്ത് ഏതൊരു കൊച്ചുകുട്ടിക്കും സുപരിചിതനായ MBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന MB സേതു സാഹിബ് അവർക്ക് ജൽസെ മിലാദിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം. സേതു സാഹിബ്, താങ്കളുടെ ബാല്യകാലം, നബിദിനത്തിൻ്റെ പങ്ക്, അഥവാ താങ്കൾ ഈ ഓത്തുപള്ളിയിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും താങ്കളുടെ ചെറുപ്പകാലത്തിലുള്ള ആ പങ്ക് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഞാൻ 60 വർഷമായിട്ടുണ്ട് നബിദിനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചും ഇഷ്ടത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത്. അതിന് കാരണം, ഞാൻ എനിക്ക് 9 വയസ്സ് പ്രായമുള്ള കാലത്താണ് ആദ്യമായി നബിദിനം എന്ന പരിപാടി നമ്മൾ കേൾക്കുന്നത്. ഞാനന്ന് എൻ്റെ ഉമ്മയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ കിഴക്കേ മഹലിലാണ് എൻ്റെ ഉമ്മയുടെ വീട്. കിഴക്കേ മഹലിൽ ആദ്യമായി നബിദിന പരിപാടി ആരംഭിച്ചു. അന്ന് നമ്മുടെ പ്രമുഖ വെള്ളൂർ ഹൈസ്കൂളിലെ അധ്യാപകനും എച്ചമ്മൊക്കെ ആയിരുന്ന അലിമാഷ് അലിസാറാണ് അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ വർണ്ണശബലമായ ഘോഷയാത്ര കുട്ടികളുടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കാണാൻ പോയപ്പോൾ ആ വരവും ആ കുട്ടികളുടെ പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ ഹഠാതാകർഷിച്ചു. ആ വർണ്ണശബളമായ ഘോഷയാത്രയിലുണ്ടായിരുന്ന കൂടിതോരണങ്ങൾ, അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം, അങ്ങനെ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് കാരണന്മാരതിൽ കൂടെ അയക്കാത്ത കാരണത്താൽ വളരെ കരഞ്ഞ് കഷ്ടത്തിൽ ചെയ്തപ്പോൾ അന്ന് അലിസാറ് ഒരു കൊടി എൻ്റെ കയ്യിൽ കൊണ്ടുതന്നു. ആ കൊടിയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ദീനി രംഗത്തെ ഏറ്റവും വലിയ മനസ്സിൽ കിടക്കുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നീട് ഞങ്ങൾ ഓതിയിരുന്നത് ഇന്നത്തെ മദ്രസാ സമ്പ്രദായങ്ങളോ മറ്റൊന്നുമില്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിംകുട്ടി മല്ലാക്ക, അദ്ദേഹം ഈ എവിടെയെങ്കിലും ഒരു സ്ഥലം എടുത്തുകൊണ്ട് ആ പ്രദേശത്തുള്ള കുട്ടികളെ ഓത്തുപള്ളി എന്നുള്ള രൂപത്തിൽ നടത്തിയിരുന്നു. അന്ന് ഞാനും എൻ്റെ സഹോദരിയൊക്കെ അതിലാണ് പോയി പഠിച്ചത്. അന്ന് ബുക്കോ സ്ലേറ്റോ പേനയോ ഒന്നുമല്ല, ഒരു വലിയ പലകയിലാണ് കൽമം കൊണ്ട് എഴുതി നമുക്ക് തരും, അത് നമ്മൾ പഠിക്കണം. പഠിച്ച് ആ നബിദിനം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ മേപ്പാടക്കാരായ കുട്ടികളെല്ലാവരും വലിയ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പട്ടയുടെ ഇതളുകൾ ശിഖരങ്ങളിൽ ആ ഓല ഒഴിഞ്ഞു കളഞ്ഞുകൊണ്ട് ശിഖരങ്ങളിൽ കൊടിയൊട്ടിച്ചു. ഇന്നത്തേക്കാൾ വലിയ ആർഭാടമായ രൂപത്തിലാണ് അന്ന് നബിദിന ഘോഷയാത്ര നടന്നിരുന്നത്. ആ ഘോഷയാത്ര നടക്കുക എങ്ങനെയെന്ന് വെച്ചാൽ, മദ്രസയിൽ നിന്ന് പള്ളി ഒത്തുപള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഞങ്ങളെല്ലാം രാവിലെ തന്നെ നടന്ന് നമ്മുടെ കരിമുച്ചിറ ആദ്യമായി എത്തുന്നത് നമ്മുടെ മഹലിലെ മുൻകാല ഖത്തീബായിരുന്ന കുഞ്ഞുബാബാസ്ലിയുടെ പടിക്കലാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പായസം, വെള്ളം, അതുപോലെ തന്നെ നാരങ്ങ മിഠായി ഒക്കെ ആയിട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കും. അവിടെ നിന്നങ്ങനെ തിരിഞ്ഞ് നേരെ പിണ്ടാണിയിലെത്തി, പിണ്ടാണിയിൽ നിന്ന് ആനപ്പാറയിലെത്തി, അങ്ങനെ അന്നത്തെ ബന്ധപ്പെട്ട വീടുകളിലെ പഠിക്കലൊക്കെ ഞങ്ങൾക്ക് സ്വീകരണം കിട്ടി. അന്ന് നടക്കുമ്പോഴോ ഒന്ന് കാര്യത്തിലോ ഇതിലൊന്നും യാതൊരു ഇതുമില്ല. നബിദിന സന്ദേശം വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന ബെയ്ത്തുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ചെല്ലിയങ്ങൾ പോകുമ്പോൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഞങ്ങളെയും കൊണ്ട് അന്ന് കൊച്ചുകുട്ടികളുടെ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും കണക്കെടുത്തില്ല. ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ചെല്ലുന്നവർത്തൊക്കെ പായസവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നേരെ വന്ന് അന്ന്
വീട്ടിൽ നിന്ന് സുഭിക്ഷമായി ഇറച്ചിയും പത്തിരിയോ മറ്റൊന്നും കഴിച്ചു പോകാനില്ലാത്തതുകൊണ്ട് കട്ടൻ ചായ ശർക്കര ചായ പോലും കുടിച്ചില്ലാത്ത രീതിയിലാണ് കുട്ടികൾ അവിടെ എത്തുന്നത്. എത്തുമ്പോൾ ഈ വീടുകളിലെ പടികളിലൊക്കെ ചെല്ലുമ്പോൾ ഈ പലഹാരങ്ങൾ പായസങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് വലിയൊരു ആവേശം തന്നെയായിരുന്നു. അങ്ങനെ പള്ളിയിൽ വന്ന് ഒരു ദുആയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിയുമ്പോഴേക്കും കാരണന്മാരിൽ അന്ന് ഒന്നുമില്ലാത്ത ആളുകൾ, അന്ന് പുഴുക്കലരിയൊക്കെ ഇട്ടിട്ടാണ് കുറച്ച് അരിയൊക്കെ ഇട്ട് ചോറുണ്ടാക്കി, ആ ചോറ് വരുന്നവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഈ നബിദിന പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണം, ഇതിൽ കൂടുതലുണ്ടാക്കണമെന്ന് എൻ്റെ ചെറിയ മനസ്സ് അന്നും വലിയ രീതിയിൽ പോയിരുന്നു. പിന്നെ മല്ലാക്കാട് പള്ളിയിലേക്ക് മാറി ഓത്ത് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയാൻകുട്ടി മല്ലാക്ക മുക്രിയായി. പിന്നെ നമ്മുടെ കാരണന്മാരൊക്കെ ആയിട്ട് അവിടെ നമ്മുടെ പഴയ പൊളിച്ചു പോയ ആ മദ്രസ ഉണ്ടാക്കി. ആ മദ്രസയിൽ ഒരു പള്ളിയിലെ ഖത്തീബും മദ്രസയിലെ അധ്യാപകനായിട്ട് കൊച്ചുകോയത്തങ്ങൾ എന്ന് പറഞ്ഞ ഞങ്ങളൊരു ഉസ്താദ് വന്നിരുന്നു. ഉസ്താദ് വന്നിട്ടാണ് ആദ്യമായി ഞങ്ങൾക്ക് മദ്രസയിൽ ഒരു സാഹിത്യ സമാജം രൂപീകരിച്ചു അദ്ദേഹം. അന്ന് വലിയ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ പേരെല്ലാവരും ഞാൻ പറയുന്നില്ല, ഞങ്ങളൊരു ടീം തന്നെയായിരുന്നു. ആ ടീമുകൾക്ക് പാഠമെടുക്കുന്നത് വലിയ ആളുകൾക്ക് മുസാഹിബ് പല്ലുള്ള കാര്യങ്ങളും പിന്നെ പത്തിക്കിതാബ്. പത്തിക്കിതാബ് ഞാനൊക്കെ നൂറിൽ അബ്സാറ് അങ്ങനെ ഒരു 9 കിതാബ് ഞങ്ങൾ ഓതിയിട്ടുണ്ട്. 9 കിതാബ്, അതിൽ 10-ാമത്തെ തേവഴിക്ക് അദ്ദേഹം പോയി. അതിൽ നിന്ന് മുത്തഫരിദ് എന്ന ആ കിതാബിൽ നിന്ന് തന്നെ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ എല്ലാ നിസ്കാരത്തിൻ്റെ ലേതായിട്ട് കിട്ടും. അതിനെ വിഭജിച്ചിട്ടാക്കിയാണ് ഇന്ന് സംസ്ഥയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സിലബസ്, സഭകൾ. ആ ഒരു 10-ൻ്റെയാണ് ഞാൻ എൻ്റെ കിതാബും ഈ കിടാങ്ങൾ പഠിച്ചപ്പോൾ മദ്രസയിലെ കുട്ടികളും കൊണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് വാർഗ്ഗം ചെയ്ത കാര്യങ്ങളാണിത് മുഴുവനും. അതിൽ ശരിക്കു പറഞ്ഞാൽ നബിയുടെ ഒരു അർബായന ഹദീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അർബായന ഹദീസിൽ 40 നമ്മുടെ ആ ആയത്തുകൾ നമ്മൾ ഹദീസ് ഓതിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ഗുണപാഠം. ആ ഗുണപാഠത്തിൽ നമുക്ക് എനിക്കൊന്ന് ശരിക്കു പറഞ്ഞാൽ അടിയുറച്ച ഒരു നിലപാടിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള യാതൊരു രീതിയിലും പോകാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആ കിതാബ് നമ്മളെ ശരിക്കു പഠിപ്പിച്ചിട്ടുണ്ട്. ആ അതിൻ്റെ അടിത്തറയിലാണ് ഇന്നും ജീവിച്ചു പോകുന്നത്. എങ്ങനെ ഉമ്മാനെ നോക്കണം, എങ്ങനെ വാപ്പാനെ നോക്കണം, എങ്ങനെ സമൂഹത്തോട് പെരുമാറണം, സയൻസാണോ നമ്മുടെ ദീനാണോ വലുത്, അത് ചെയ്യാനുള്ള അവസരമൊക്കെ അന്ന് നമുക്ക് നല്ലപോലെ ആ 9 കിതാബിൽ നിന്ന്. 10-ാമത്തെ കിതാബ് നമുക്ക് വായിക്കാൻ പാഠം ആയിക്കഴിഞ്ഞു, ഒറ്റയ്ക്ക് വായിക്കാമായിരുന്നു, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ആ മദ്രസയിൽ നിന്നാണ് അദ്ദേഹം 30-ാം ദിവസം ഓതി എല്ലാവരും പെട്ടെന്ന് ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കിതാബിൻ്റെയും കൂടി കഴിഞ്ഞ് വേറെ ഇതുകളൊന്നുമില്ല, അതിൽ വേറെ ഇതുകളൊന്നുമില്ല. പിന്നെ അദ്ദേഹം എടുത്തിരുന്നത് സാഹിത്യസമാജം. സാഹിത്യസമാജത്തിലൂടെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം എനിക്കൊരു പ്രസംഗം എഴുതി തന്നു. ആ പ്രസംഗം ഞാൻ വ്യക്തമായിട്ട് പഠിച്ച് അവിടെ അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമായി. എന്നോട് തോളിൽ തട്ടിയിട്ടെന്ന് പറഞ്ഞ് നീ ഇത് തുടരണം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് നമുക്കതൊന്നും നമുക്ക് വിലക്കെടുക്കാനുള്ള വയസ്സും പ്രായമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നടക്കാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടായത്. ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയാണ് സത്യത്തിൽ പോയത്. ആ പോയ സമയത്ത് അതിലുണ്ടായിരുന്ന അന്ന് കാലഘട്ടത്തിലെ കാരണവന്മാർക്ക് ഒരു തീരെ ഒരു തരത്തിലുള്ള പണിയില്ല. ഇന്നത്തെ മഴയും ഭയങ്കര കഷ്ടപ്പാടുക. അങ്ങനെ ഞങ്ങളുടെ ഒരു മാഷ് 4-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു 40 പേജിൻ്റെ ഒരു ബുക്ക് വേണം, അർത്ഥം എഴുതണ്ടേ. ഒരു സ്ലേറ്റും ഒരു പുസ്തകമാണ് നമുക്കാകെ ഉള്ളത്. മാഷ വകയായിട്ടൊരു 40 പേജിൻ്റെ ബുക്കും ഒരു റൂൾ പെൻസിലും വേണം. ഇത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കുടുംബത്തിയില്ല. ഉപ്പയാണെങ്കിൽ പഠിക്കണമെന്നുള്ള നിർബന്ധക്കാരനായിരുന്നു. ഒരു വാഴലയും വെട്ടി തന്നായിരിക്കും. തന്നയച്ചു കഴിഞ്ഞാൽ മാഷ വലിയൊരു ചൂരലും കൊണ്ട് ഇരിക്കുകയാണ്. ആ ചൂരലിനോട് അടിയൊന്നാൽ മരിച്ചു പോകുന്ന ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പാടെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വരണ്ടാന്ന് തീരുമാനിച്ചു. ഒരു ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ സഹോദരി എന്നെ കാണാണ്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ വിഞ്ചക്കാട് എന്തായാലും മഴയിൽ നിന്ന് തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ചു.
അവസാനിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അലിസാർ ഇങ്ങനെ പുസ്തകമൊക്കെ പഠിച്ചു ഞങ്ങളെ രണ്ടാമത് പഠിപ്പിക്കണ്ട, അതുകൊണ്ട് നീ നിൻ്റെ മാഷോടി എന്ന് പറഞ്ഞു. ആ മാഷ് പറഞ്ഞു 10 അണ കൊണ്ടുപോവാ, അത് കൊണ്ടുവന്നാൽ പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 അണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സത്യത്തിൽ ആ മുമ്മാലിക്ക എന്ന് പറഞ്ഞ ഒരാൾ അന്നത്തെ വ്യാപാരം അവൻ്റെ അവിടെ ഉള്ളൊരു കല്ല് വെട്ട് അങ്ങോട്ട് ചോദിച്ച് നോക്കുന്ന ഒരിതുണ്ടേ, അതുവരെ ചെന്ന് ചോദിച്ചു നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, മോനെ വാടാ നീ നാളെ വായോ നിനക്ക് പണി തരടാ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ തോളി തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുതല്ലേ നിനക്കൊരു കല്ല് ചോക്കാനുള്ള കഴിവുണ്ടാവും. അത് എനിക്ക് തോന്നിയത് ശരിയാണ്, അവിടെ വെച്ച് അവസാനിപ്പിച്ച്. പിന്നെ അവിടെ തൊഴിലിനിറങ്ങി, പിന്നെ വായനയിലൂടെ അതുപോലെ തന്നെ ഇതുകളിലൂടെ എൻ്റെ വിദ്യാഭ്യാസത്തെ അളക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അള്ള എനിക്ക് ശരി തന്നു. ആ തന്നത് ആ കൊടിയാണ് അതിന് കാരണം എന്നാണ് ഞാനിപ്പോഴും നബിദിനത്തിൻ്റെ ഒരു കൊടി അലി സാറ് എനിക്ക് കൊണ്ടുതന്ന ഒരു ഇന്നത്തെ അന്നത്തെ പിങ്ക് ഒരു പിങ്ക് കളർ ഒരു കൊടി കൊണ്ടുതന്നു. നമ്മുടെ ഈ സെയ്തുക്കപ്പ് ചെറുപ്പകാലത്തിൽ നബിദിന എങ്ങനെയായിരുന്നു? അപ്പോൾ നിങ്ങളുടെ ഈ 18 വയസ്സ് മുതൽ 40 വരെയുള്ള ഒരു നല്ല അതിൽ വന്നപ്പോൾ 18 വയസ്സിലൊക്കെ ഞാൻ ഏറെക്കുറെ പള്ളി കമ്മിറ്റികളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അതെങ്ങനെ കൊഴുപ്പിക്കാം എന്ന രീതിയിൽ നമ്മൾ സുഹൃത്തുക്കളായ ആളുകളും അതിന് നേതൃത്വം തന്നത് നമ്മുടെ വല്യുസ്താദ്. വല്യുസ്താദാണെങ്കിൽ തങ്ങൾ പോയതിന് ശേഷം പല ഖത്തീബുമാരും മാറി വന്നെങ്കിലും വല്യുസ്താദ് വന്നതിന് ശേഷം നമ്മളെയൊക്കെ നേരിട്ട് വരികയും കാണുകയും നമ്മളതിൽ ആകർഷിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന നടന്ന വഴികളിലൂടെയാണ് നടന്നപ്പോൾ കണ്ണികുളങ്ങര മദ്രസയുടെ ദീർഘകാലം സെക്രട്ടറി ആയിരുന്നു ഞാനവിടെ. ആ സെക്രട്ടറി ആയിരുന്ന കാലത്ത് കണ്ണികുളങ്ങര മദ്രസയാണ് പള്ളിനേക്കാൾ കൂടുതൽ നബിദിന പരിപാടി നടത്തിയിരുന്നത്. ഈ അന്ന് ഇങ്ങനെ കൂട്ടായ്മയില്ല, ഇവിടെ നിന്ന് അവിടെ നിന്ന് ജാഥ പുറപ്പെട്ട് പള്ളിയിൽ ചെന്ന് ദ്വാചത് അവർ പിരിയും, ഇവിടെ നടത്തി ഇവിടെ നടന്നു. പിന്നെ കോവിലകത്തുനിന്ന് അതുപോലെ തന്നെ കോയക്കുട്ടി മസ്ലിയാർ വന്നതിന് ശേഷം അതുപോലെ തന്നെ പള്ളിയൊക്കെ നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. ഈ പള്ളി ഉണ്ടാക്കിയത് മണിങ്കാവ് പള്ളിയിലും നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ ഒക്കെ വന്നതാണ്. ഈ പള്ളികളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഈ നബിദിന റാലി നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയകളിൽ നിന്നും ഈ ഭാഗത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വന്ന് അവസാനിച്ച് പള്ളിയിൽ നിന്ന് ഒന്നിച്ച് പുറപ്പെട്ടൊരു വലിയ റാലി നടത്തിപ്പിക്കുക എന്നാണ്. അതിൽ കുറേ മാറ്റങ്ങളും കുറേ കാര്യങ്ങളും, ഭക്ഷണം അതേപോലെ തന്നെ നമ്മൾ സുഭിക്ഷമായിട്ട് നമ്മുടെ പള്ളിയിൽ വെച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ നമ്മളാണ് നിർബന്ധപൂർവ്വം എല്ലാ ഏരിയകൾക്ക് തിരിച്ചു കൊടുത്തത്, മദ്രസകളെയൊക്കെ ഏരിയകളാക്കി മാറ്റി. അതുപോലെ അതിന് ശേഷം നബിദിന പരിപാടി എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടിയാണ് നമുക്കത്. ആ ദിവസം നമ്മുടെ മനസ്സിൽ ഏതൊരാളുടെയും മനസ്സിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്ന ദിവസമാണ്, നമുക്കിരിക്കാൻ പറ്റില്ല, എല്ലാവരും അതിൽ പങ്കുചേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാതിമത ഭേദമന്യേ നമ്മുടെ മൈതര സമൂഹങ്ങൾ സുഹൃത്തുക്കൾ അവരൊക്കെ ശരിക്കു പറഞ്ഞാൽ ഓരോ ഏരിയകളിലും ഈ റാലികളെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട്, വള്ളൂർ പല സ്ഥലങ്ങളിലുണ്ട്. അതിൽ അവർ സഹകരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ പള്ളി പണിതു, പള്ളി പുതുക്കി പണിതു. ഞാനായിരുന്നു അതിൻ്റെ സെക്രട്ടറി അന്ന്. അന്ന് പള്ളിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞൊരു വലിയ ഉദ്ഘാടനം നടത്തിയിരുന്നത് നമ്മുടെ വള്ളൂർ മുതൽ അവിടെയുള്ള ഇതര അംഗങ്ങൾ അവിടെ രണ്ട് സൈഡിൽ കാടിട്ട് മൈക്കും കെട്ടി അവരാണ് അത് അവിടെ ഒരുക്കിയത്. പന്തലൊക്കെ ഇട്ട് മാണിയങ്കാവ് അങ്ങനെ ഓരോ ഏരിയകളിലും നമ്മുടെ മഹലിനോട് നമ്മുടെ പള്ളിയോട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ കുറേ നമ്മുടെ കേട്ടതുണ്ട്. ഇപ്പോൾ അവർ ഹിന്ദുക്കളായിരുന്നു, നിങ്ങൾ ഫക്കീർ റോമാജി വന്നു കഴിഞ്ഞപ്പോൾ പള്ളി പണിയാനുള്ള മരങ്ങൾ കൊടുത്തതും അതുപോലെ തന്നെ രാമൻ നായർ ഭണ്ഡാരി കിട്ടു എന്ന് പറയുന്ന ആളുകളും അവരൊക്കെ ഈ മഹലിയോടും പള്ളിയോടും ഇന്നും അന്നും അവർക്ക് വലിയ മതിപ്പുണ്ട്. നമ്മൾ അവരോടും അതുപോലെ തന്നെ 100% അതുപോലെ തന്നെ. അങ്ങനെ ഒരു വിഭാഗീയത നമ്മുടെ മഹല്ലയിലില്ല. പിന്നെയും ഈ വിഭാഗീയതയും മാറ്റി നിർത്തലും വെറുപ്പും കാണിക്കുന്നത് നമ്മുടെ ആളുകളിൽ നിന്ന് തന്നെയാണ്. പ്രവർത്തിച്ചവരെ മാറ്റി നിർത്തുക. ഇപ്പം ഞാൻ പറയുന്നത് ഏതൊരു ഇതായാലും നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഈ ഇതുകൂടെ ഉണ്ടാക്കി ഈ കസേരയിൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ നമ്മൾ പോകും, ഒരു കാരണവശാൽ നടന്നു പോകും. നമ്മുടെ തലമുറ വരുന്ന ആളുകൾ നമ്മൾ ഓർത്തില്ലെങ്കിൽ, നമ്മളുമായി സഹകരിച്ചില്ല, നമ്മളത് ഓർത്തില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല. ഇപ്പോൾ മഹല്ലായാലും മറ്റ് സാമൂഹ്യ സംഘടനകളൊക്കെ ആയി തന്നെ ഉണ്ടാക്കിയവന് ഒരു വിലയില്ല, അവനെ ജനങ്ങളുടെ ഇടയിൽ നാറ്റുന്ന ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നബിദിന പരിപാടി ആയാലും ശരി മറ്റേത് പരിപാടികളായാലും ശരി അതിന്
കുറവുകളുണ്ട്, അത് നികത്തി നിങ്ങളാകുന്ന പ്രവർത്തകരടക്കം അതിന് മാറ്റം വരുത്തി എല്ലാവരും ഒന്ന് ആണ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം. തണലിൻ്റെ പ്രസിഡന്റാണ്? പ്രസിഡന്റാണ്. അതൊരു ചാരിറ്റി പ്രവർത്തനമാണ് 100%. അപ്പോൾ ഈ തണലിൻ്റെ ചാരിറ്റി പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തി അതിന് മുന്നോട്ട് പോകുന്ന പോയിക്കൊണ്ടിരിക്കുക തന്നെ കൂട്ടായ്മ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ കൂട്ടായ്മയോട് ചോദിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നത്? കൂട്ടായ്മയുടെ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദീനി സ്നേഹികളും ഉദാരമതികളുമായ ആളുകൾ ഒരുമിച്ച് കൂടി രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് പുത്തഞ്ചിറ. അന്ന് മഹല്ല് കൂട്ടായ്മ, ഇന്ന് പുത്തഞ്ചിറ കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ എല്ലാ പ്രവൃത്തികളിലും ഞാൻ ഭാഗവെക്കാണ്, പങ്കാളിയായിട്ടുണ്ട്. ഇപ്പോൾ ഹുസൈനാണ് വന്നിട്ട് എന്നോട് വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ മഹല്ലിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് അതിൽ വോയിസ് എക്സസൈസ് ചെയ്തത്. എനിക്ക് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പോഴും അവർ ആ ശരണ നിരാരംഭലുകാരെ ഇടയിൽ സാന്ത്വനവും സഹായവുമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ എനിക്കറിയാം. അതിൻ്റെ ഭാരവാഹികൾ എന്നെ വിളിക്കാറുണ്ട്, ഞാനതിന് 100% പിന്തുണ കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അവർ ഇന്ന് വിവാഹരംഗത്തായാലും മറ്റേ ഇതിൻ്റെ രംഗത്തായാലും കിടപ്പാടത്തിൻ്റെ രംഗത്തായാലും കിടപ്പ് രോഗികളുടെ രംഗത്തായാലും കിടക്ക രോഗികളിൽ കട്ടിൽ വാങ്ങിച്ചു കൊടുക്കുന്നതായാലും ഈ സമാനം ആണ് ഈ തണലും ഈ കൂട്ടായ്മ. അപ്പോൾ ആ കൂട്ടായ്മയുടെ പ്രവർത്തനം ഈ നാടിനും നാട്ടുകാർക്കും തണലേകുന്ന വൻ വൃക്ഷമായി തന്നെ വളരണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ അവർ ഒരുക്കിയിരിക്കുന്ന ജിൽസമിതാമില്ലാത് അത് ഞാൻ എന്നെ വിളിച്ചിരുന്നു, ഞാൻ അതിനൊരു ആശംസയും കൊടുത്തിട്ടുണ്ടായില്ലോ. അതുകൊണ്ട് അതിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇപ്പോൾ കലാസാഹിത്യ രംഗത്ത് വിദ്യാർത്ഥികളെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇന്നത്തെ സംവിധാനം ഒരുക്കിക്കൊണ്ട് അവരാ നടത്തുന്ന പരിപാടി ഏറെ ശ്ലാഘനീയമാണ്. ആ പരിപാടി എന്നെന്നും ഈ രീതിയിൽ അവരുടെ പ്രവർത്തനം നന്നാവണം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ എനിക്കോ നമുക്കോ ഓരോരുത്തർക്കോ ഒരു കാര്യം ഒറ്റയ്ക്ക് ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. അവരിന്നൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി ഒരു ഫോൺ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ വരുന്നു. ഇത്രയും വലിയൊരു ചങ്കല സംവിധാനം ഈ നാട്ടിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്, 100% ആവശ്യമാണ്. എൻ്റെ 1000 പിന്തുണയും ആശംസ എപ്പോഴും അവർക്കുണ്ടാവും. അവരെന്നല്ല അത്തരം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ പിന്തുണയുണ്ടോ. ഇപ്പോൾ ജൽസമില്ലാത് 2020 എന്ന പേരിൽ പ്രകാശമാണ് തിരുനബി എന്ന പ്രമേയം, ഈ പ്രമേയം ആസ്പദമാക്കി 272 വിദ്യാർത്ഥികളാണ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ, അഥവാ 4 മുതൽ 70 വരെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പങ്കെടുക്കുന്ന ടീമിനോടും അതുപോലെ ഇത് നടത്തുന്ന ജൽസമില്ലാത് ഭാരവാഹികളോടും സേതുക്കാക്ക് പറയാനുള്ളത് ഒരു ആശംസയിലൂടെ പറഞ്ഞ് നമുക്ക് ഈ സംഭവം വൈൻഡ് അപ്പ് ചെയ്യാം. പുത്തൻചിറ കൂട്ടായ്മ ചെയ്യുന്ന അത് ഏറ്റവും വലിയ കാര്യമാണ്. കൊറോണ എന്ന മഹാമാരി ലോകമെമ്പാടും മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മനുഷ്യ മനസ്സുകളെ ഉണർത്തുന്നതിനുതകുന്ന ഈ പരിപാടി നടത്തുന്നത് ഏറെ ശ്ലാഘനീയമാണ്. ഒപ്പം വിവിധങ്ങളായ 100+ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഇന്നത്തെ ആധുനിക സംവിധാനത്തിലൂടെ അവരുടെ നിരാശയിൽ നിന്ന് അവരെ പൊക്കിയെടുത്ത് അവരെയും, നമുക്കിതൊന്നൊരു വിഷയമല്ല, കൊറോണ ഒക്കെ ഇനിയും പോകും, നമുക്ക് ഇനിയും തുടരണമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി എല്ലാവിധത്തിലും മാതൃകാപരമാണ്. അതിന് ഞാൻ എൻ്റെ ഈ പൊതുകാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ രീതിയിൽ തന്നെ ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്നു എന്നത് എനിക്കേറെ സന്തോഷകരമായ അനുഭവമാണ്. അതിന് നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സർവശക്തനായ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജിൽസയമില്ലാത് പുത്തഞ്ചിറ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.